എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചക്ക വരട്ടി കൊണ്ട് നല്ല സ്വാദുള്ള ഒരു അട ഉണ്ടാക്കിയാലോ. അതിന് ഒരു കപ്പ് ചക്ക വരട്ടിയത് ചേർക്കുക. അതിലേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങ, പിന്നെ ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി, ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായി കുഴച്ചെടുക്കുക. കയ്യിൽ കുറച്ച് നെയ്യ് തടവിയ ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് എല്ലാം കൂടെ നന്നായി കുഴച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൽ. ഇപ്പോൾ നന്നായി കുഴച്ചെടുത്തു കഴിഞ്ഞു. നമുക്കിനി ഇതിന് ആവശ്യമായ ഏല ഒന്ന് വാട്ടിയെടുക്കാം. നേരിട്ട് ഗ്യാസ് സ്റ്റോവിൽ ഇങ്ങനെ ഫ്ലെയിമിൽ കാണിച്ച ശേഷം എടുത്താൽ അത് ഇല ഒന്ന് വാട്ടിയെടുക്കാൻ പറ്റും. അതിലേക്ക് കുറച്ച് നെയ്യ് തടവിയ ശേഷം ഇത് ഒരു ബോൾ സൈസ് ഈ ചക്കവരട്ടി മിശ്രിതം എടുത്ത് അത് നല്ലപോലെ കൈവച്ച് പരത്തി കൊടുക്കുക. അതിനുശേഷം അത് നമുക്ക് അങ്ങനെ നടുവേ മടക്കി നമുക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇത് ഈ ചക്കവരട്ടി ഇലയടയ്ക്ക് ഭയങ്കര സ്വാദാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത് ചക്കവരട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാ അടയും ഇതുപോലെ തയ്യാറാക്കിയ ശേഷം ഇഡ്ഡലി പാത്രത്തിൽ നമുക്ക് ഇതുപോലെ വെച്ച് അതൊരു 20 മിനിറ്റ് വേവിച്ചെടുക്കണം. ഫസ്റ്റ് 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലും പിന്നെ 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ആവി കയറ്റി എടുക്കണം. എല്ലാവരും ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അത് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു, നമ്മുടെ അട നല്ല ടേസ്റ്റായ അട റെഡിയായി. അത് ചൂടോടെ തന്നെ കഴിക്കാം എല്ലാവർക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.